السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. وهم أنا بطا ابن عمر رضي الله تعالى عنهما يتطم عائشة رضي الله تعالى عنها يتطم إمام بخاري تنغلوم إمام مسلم تنغلوم ريبورت جيد حديث ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാസാൽ ജിബ്രീൽ യൂസീനി ബിൽ ജാർ, ജിബ്രീൽ എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു, ബിൽ ജാരി അയൽവാസിയുടെ കാര്യം കൊണ്ട്. ഹത്താവനന്തു, ഞാൻ വിചാരിച്ചു അന്നഹു തീർച്ചയായും ആ ജിബ്രീൽ സയുവരിസുഹു ഈ അയൽവാസിക്ക് അനന്തരാവകാശം കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, അത്രത്തോളം എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രമാത്രം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വാക്ക് തന്നെയാണെന്നറിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഈ മാസാല എന്ന് അറബിയിൽ പറഞ്ഞാൽ ഗ്രാമറെ പഠിച്ചവർക്കറിയാം, ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെന്നതിനെ കുറിച്ചാണ് മാസാല എന്ന് പറയുന്നത്. ഏതുവരെ വിശ്വാസങ്ങൾ പറയണം, ഞാൻ വിചാരിച്ചു അയൽവാസിക്ക് സ്വന്തം മക്കളൊക്കെ പോലെ, സ്വന്തം കുടുംബക്കാരെ പോലെ അനന്തരാവകാശം കൊടുക്കുന്ന അത്രത്തോളം എത്തുമോ എന്ന് ഞാൻ വിചാരിക്കുമാർ, അത്രത്തോളം എൻ്റെ വിചാരം എത്തുന്നത് വരെ ഉപദേശം ഉണ്ടായിട്ടുണ്ട്. ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്ത് വേറെ ഹദീസിൽ ഒരിക്കലും ഇസ്ലാമിലെ മതങ്ങൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ യുമിനു, വല്ലാഹി ലാ യുമിനു, അള്ളാഹനെ തന്നെ വിശ്വസിയാവൂല, അള്ളാഹനെ തന്നെ മുമ്മിനാവൂലാണ്. ആവർത്തിച്ച് ഇങ്ങനെ അള്ളാഹനെ തന്നെ മുമ്മിനാവൂലാന്ന് സഹാബത്ത് ചോദിച്ചു, കീലമ്മൻ, ആരാണ് നബി മുമ്മിനാവാത്ത? അപ്പം ഇസ്ലാസ് നിങ്ങൾ പറഞ്ഞ മറുപടി നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, തൻ്റെ അയൽവാസി അവൻ്റെ ഷെറുകളെ തൊട്ട് നിർഭയനാവാത്ത ഒരാൾ. ഇപ്പം നിൻ്റെ ഷെറുകളെ തൊട്ട് നിൻ്റെ അയൽവാസിക്ക് നിർഭയത്വം പേടിയില്ലായ്മ ഇല്ല എന്നറ എന്നെ കൊണ്ട് പേടിയാണ്. നിന്നെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടേ അയൽവാസിക്ക് ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. സംസാരത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന പെരുമാറ്റം, എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റിടാണെങ്കിൽ അയൽവാസിൻ്റെ പറമ്പിലേക്ക് സമ്മതമില്ലാതെ ഇടുന്ന ആ രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരെ കൊണ്ട് ഈ രീതിയിലാണ് അയൽവാസി എങ്കിൽ വല്ലാഹി ലാ യുമിനു, വല്ലാഹി ലാ യുമിനു. സഹോദരന്മാരെ, സഹോദരന്മാരെ, എത്ര കടുപ്പുള്ള പ്രയോഗമാണത്. നമ്മുടെ അയൽവാസികളോട് വളരെ നല്ല സുതാര്യമായ പെരുമാറ്റം, കാരുണ്യം നിറഞ്ഞ പെരുമാറ്റം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനുഷ്യന്മാരല്ലേ ഉണ്ടാവും? ഒരു കുടുംബത്തിലും വീട്ടിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്നിട്ട് നമ്മളെല്ലാം ഒരുമിച്ച് പോകലല്ലേ? അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ട് താന്നുകൊടുത്ത്, താന്നു കൊടുക്കേണ്ടവർക്ക് താന്നുകൊടുത്ത്, ഇനി ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ. ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു തആല അൻഹു ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, യാ അബാ ദർ, അബൂ ദറെ, ഇതാ തൊബഹത്ത മറക്കത്തൻ, ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഫക്സിർ മാഹ, ഒന്ന് കൂട്ടി ഉണ്ടാക്കണം കേട്ടെ, വെള്ളം കൂട്ടുക എന്ന് പറഞ്ഞാൽ കറി കൂടുതൽ ഉണ്ടാക്കണം. വത്ത് ആഹദ് ജീറാനക്ക, അല്ലെങ്കിൽ ജാറക്ക, നിൻ്റെ അയൽവാസിയോട് നീ എങ്ങനെ നന്നായിട്ട് തആഹുദ്, തആഹുദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ മറ്റൊരാളോട് സ്നേഹത്തോടുകൂടെയും ആത്മാർത്ഥതയോടും കൂടെ പെരുമാറുന്നതിനാണ് തആഹുദ് എന്ന് പറയുന്നത്. പരസ്പരം അങ്ങനെ നല്ലൊരു പെരുമാറ്റം എൻ്റെ അയൽവാസികളോട് വേണം. അതൊരു കറി കാരണമാണെങ്കിൽ കാരണമാവട്ടെ, അപ്പോൾ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വരെ അയൽവാസിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കൊടുത്തുകൊണ്ടെങ്കിലും ഒരു പരസ്പരം നല്ല പാരസ്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എന്നടക്കം നിരവധി ഹദീസുകൾ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അയൽവാസികളോടുള്ള ബാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൊണ്ട് നമ്മളെ അയൽവാസിക്കൊരു ശല്യം ഉണ്ടാവരുത്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ടല്ലോ, അയൽവാസിക്ക് നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാവരുത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പലതുകൊണ്ടും, എന്നെ എന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ തന്നെ പറയണം. എല്ലാവരും മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
അഥവാ അവരെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.